വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. ഫെറ്റ ചീസ് വെച്ചിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് പിസ്സ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ്. ഇത് ഇളം ചൂടുള്ള പാലാണ്, വല്ലാണ്ട് ചൂടില്ല. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ടുള്ള മാവാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് മാറ്റി വയ്ക്കാം. ഇതൊന്ന് പൊങ്ങാനായിട്ട് ഒരു 4-5 മണിക്കൂർ മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ചില്ലി ഫ്ലേക്സ് ആണ് 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇനി നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 തക്കാളിയാണ്, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി വഴന്ന് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒന്നായി വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഫെറ്റ ചീസിൽ അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. പിന്നെ സോസിൽ സോയാ സോസിൽ ഉപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പോർഷൻ ഞാനിവിടുന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പാനിലാണ് ഞാനിവിടെ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് പിസ്സയുടെ ഷേപ്പിലാക്കി എടുക്കാം. സൈഡിലൊക്കെ പിസ്സയുടെ ആ ഷേപ്പ് വരുന്ന രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം.
ഇങ്ങനെ ചെയ്യുമ്പോൾ എയറൊക്കെ ഒന്ന് പുറത്ത് പൊക്കോളും, പൊങ്ങി വരില്ല. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ചൊക്കെ ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ചീകി എടുക്കുമ്പോൾ കൊട്ട കട്ടയായി നിൽക്കും, അത് ഇതിലേക്ക് വീഴില്ല. അതുകൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് കുറേശ്ശെ എടുത്ത് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ചിക്കനും ആവശ്യമുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. എന്നിട്ട് കുറച്ചുകൂടെ ചീസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യത്തിന് ചീസൊക്കെ വെച്ചിട്ടുണ്ട് വീണ്ടും. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാൻ, ഇത് കേട് വന്ന പാനാണ്, അതിൽ ഞാൻ കുറച്ച് ഉപ്പ് വിതറിയിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായി ചൂടായിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പിസ്സ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ലിഡ് വെച്ച് ഇത് മൂടിക്കൊടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് നോക്കാം. അപ്പോൾ അതായത് അതിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫെറ്റ ചീസ് വെച്ചിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.